നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. കടക്കൽ സ്റ്റേഡിയത്തിന് സമീപം വൃത്തയുടെ സ്വർണമാല ബൈക്കിലെത്തി പൊട്ടിച്ചെടുത്ത കേസിലെ പ്രതികളെ തെളിവെടുപ്പിനായി കടക്കലിൽ എത്തിച്ചു. ഭരതന്നൂർ ലെനിൻകുന്നിൽ ബിപിൻ, മടത്തറ ചോഴിക്കോട് സ്വദേശി വിഷ്ണു എന്നിവരെയാണ് തെളിവെടുപ്പിനായി പോലീസ് കടക്കലിൽ കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസം കടക്കൽ പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് സമീപം വെച്ച് ജഗദമ്മ എന്ന വീട്ടമ്മയുടെ 2.5 പവൻ സ്വർണമാലയും ആനപ്പാറ സ്വദേശിനിയുടെ മാലയും പൊട്ടിച്ചെടുത്ത സംഭവത്തിലെ പ്രതികളാണിവർ. കടക്കലിലെ ഒരു ജ്വല്ലറിയിൽ ഇവർ പൊട്ടിച്ചെടുത്ത സ്വർണം വിൽക്കുകയായിരുന്നു. ഇവിടെ നിന്നും തൊണ്ടി മുതൽ പോലീസ് കണ്ടെടുത്തു. കല്ലറ, പാലോട്, നെടുമങ്ങാട് എന്നിവിടങ്ങളിലെ വിവിധ ജ്വല്ലറികളിലും ഇവർ അപഹരിച്ച സ്വർണം വിൽപ്പന നടത്തുകയും പണയം വയ്ക്കുകയും ചെയ്തു എന്ന് പോലീസ് അറിയിച്ചു. പാലോട്, വട്ടപ്പാറ, വെഞ്ഞാറമൂട് എന്നിവിടങ്ങളിലും സമാന സ്വഭാവത്തിൽ ഈ പ്രതികൾക്ക് കേസുള്ളതായി കടക്കൽ SHO രാജേഷ് പറഞ്ഞു. കടക്കൽ നിന്നും പൊട്ടിച്ചെടുത്ത മാലയുമായി കടന്ന പ്രതികളെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പിടിയിലാക്കാൻ കഴിഞ്ഞത്. ഭരതന്നൂർ സ്വദേശിയായ ഷിബിൻ പോക്സോ കേസുകളിലടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. SHO രാജേഷ്, SI മോനിഷ്, ASIമാരായ ഉണ്ണികൃഷ്ണൻ, ഉദയകുമാർ, ബിനിൽ, CPO അഭിലാഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. നില്ല്, 12 സ്ഥലത്ത് ഇതുപോലത്തെ ഉണ്ട്. നീ പ്രതിയാവും വേണ്ടപ്പെട്ടവനാണെങ്കിൽ. നമുക്ക് അറിയാന്നുള്ളൊരു സാധനം മേടിക്കാൻ വന്നാലും അവര് എന്തെങ്കിലും ചെയ്ത് മാല കോടതി കൊടുത്തിട്ടുണ്ട്, കോടതി നിന്ന് കിട്ടും കേട്ടോ. കിട്ടോ.
രണ്ടു ദിവസം കഴിയുമ്പോഴത്തേ അപേക്ഷ കൊടുത്താൽ മതി കോടതിയിൽ.